അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എന്നെ മറന്നതാണ് തോന്നുന്നത്. കുറേ ആയി ഞാൻ വ്ളോഗൊന്നും ഇടാതെ വീഡിയോസ് എല്ലാം എടുക്കുന്നത് അവിടെ തന്നെ വെക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റാറില്ല. ഒന്നാമത് എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഭയങ്കര മടിയും ഉണ്ടായിന്. അപ്പോൾ എനിക്ക് എന്തെന്ന് അറിയില്ല. ഇതില്ലേ നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തിട്ടതാണ് മാങ്ങ, ലാസ്റ്റാണ് കിട്ടിയത്. അപ്പോഴത്തേക്കിന് കുറേ മാങ്ങകളുണ്ട്, കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതായില്ലേ കൊടുത്തയച്ചു. അപ്പോൾ എന്തെന്ന് അറിഞ്ഞല്ലേ, എനിക്ക് ഫൈക്കായിരുന്നു. അപ്പോൾ എന്തറിഞ്ഞല്ലേ, സുഖമില്ലാതെ തന്നെ ഉണ്ടായിന്, ഭയങ്കര ക്ഷീണം കയ്യാതല്ല. എന്നെ പോലെ ആവണ്ടാവും ആരും, അങ്ങനെ കുറേ ആളെല്ലാം എന്നെ പോലെ മടിയുള്ള ആളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഭയങ്കര മടിച്ചാണ്, ഞാൻ മടിച്ചായിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണം, ഉറക്കം തന്നെയാണ് എപ്പോഴും. ഉറക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്ക്, എണീച്ച് നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്ത് പിന്നെ ഞാൻ കിടന്നിട്ട് ഉറങ്ങും, പിന്നെ ഉറങ്ങും. അങ്ങനെ അങ്ങനെ ഓരോ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. ടെസ്റ്റ് ചെയ്തിട്ട് പുറക്കെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇക്കാക്ക് ഫോണ് വന്ന്, ഇങ്ങനെ ഡോക്ടറെ കാണണം, എനിക്ക് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ചെല്ലാം കുറവുണ്ടായിരുന്നു മുമ്പെല്ലാം, പക്ഷേ ഇപ്പോൾ നല്ലോണം ഡൗണായി. അങ്ങനെ ഇക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്നിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ എനിക്ക് രാത്രി തീരെ വയ്യ. എനിക്ക് കുറേ ദിവസമായിരുന്നു നെഞ്ഞു വേദന, അങ്ങനെ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിൽ പോയി, മോന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇക്ക മക്കളുടെ അടുത്തുണ്ടാവുമല്ലോ, എന്നിട്ട് മോൻ്റെ ഒന്നിച്ച് അന്ന് രാത്രി പോയത്. അങ്ങനെ ഞമ്മ രാവിലെയാണ് തിരിച്ചു വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ പിന്നെയും പോയി, എല്ലാം ആയിട്ട് പിന്നെ ലാസ്റ്റിന് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെമറ്റോളജി എവിടെയുള്ളതെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദുബായിൽ നമ്മളിവിടെ ഞാൻ കാണിക്കുന്ന നേരത്തെ ഉണ്ടായിട്ടാണ് ഹെമറ്റോളജി ജിംസിലുണ്ടായിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഹോസ്പിറ്റൽ കാണിക്കണമല്ലോ, അത് തന്നെ കാണിച്ചിട്ട് ഫലമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയല്ലാന്ന് ഞാൻ വ്ളോഗൊന്നും ഇടാത്തത്. അല്ലാതെ മടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് വയ്യാത്ത ഈ വയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കര മടിയുണ്ടായിന്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറും കറിയെല്ലാം കഴിക്കും, അങ്ങനെ അല്ലാതെ ഒരു എന്താ പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാം കിട്ടുന്ന വൈറ്റമിൻസും അതും ഇതും എല്ലാം കിട്ടുന്നൊന്നും ഞാൻ കഴിക്കാറില്ല അതിന്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം, ഇപ്പം എല്ലാവരും എല്ലാം കഴിക്കില്ലൊന്നും ഇല്ലല്ലോ. ചില ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും അസുഖം വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലുണ്ട്, എന്നിട്ട് അവിടെ പോയതാണ്. പക്ഷെ ആടെയും എനിക്ക് കഴിഞ്ഞില്ല കാണിക്കാൻ. അവിടെ പോയിട്ട് ഞമ്മ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷാർജയിലാണ്, അപ്പോൾ ഞമ്മക്ക് അടുത്തു അല്ലേ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ദുബായിലാണ്. അപ്പോൾ പിന്നെ അവിടെ പോകാനും എല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു, നാട്ടിൽ കാണിക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഇക്കാവും സമ്മതിച്ചിട്ടുണ്ടായിന് ഒരു പകുതി മനസ്സിൽ, കാരണം ഇക്കാക്കും ബുദ്ധിമുട്ട്, മക്കൾക്കും ബുദ്ധിമുട്ട് ഞാൻ നാട്ടിൽ പോയാൽ. അപ്പോൾ ഇത് ഇടയില്ലേ, ഈ ഞാൻ പറഞ്ഞല്ലോ ദുബായിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തതാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ, വലിയൊരു ഹോസ്പിറ്റലാണത്. നമ്മളിപ്പോൾ അവിടെ പോയാലും അസുഖം എന്തുണ്ടെങ്കിലും ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം നോക്കി പോകല്ലോ. അതുപോലെ അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്തതാണ്, വീഡിയോ കണ്ടിട്ടാകുമ്പോഴേക്കും എൻ്റെ ആ ഒരു ഇതെല്ലാം ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് വീഡിയോ എല്ലാം എടുത്ത്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തസുഖം ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടി, പിന്നെ ഒന്ന് കിടന്നു പോകണ്ടാന്ന് വിചാരിക്കും. ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യവും എൻ്റെ പോലത്തെ എല്ലാ കാര്യവും ഞാനാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ ഇക്ക ഒന്നിലും തലയിടാറില്ല, ഇക്ക ജോലിക്ക് പോവും വരും അങ്ങനെയാണ്. ബാക്കി എല്ലാം ഞാനാണ്, എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ള. അപ്പോൾ മക്കളെ കാര്യമെങ്കിലും എല്ലാം നമുക്ക് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനൊന്ന് കിടന്നു പോണ്ട, ഹോസ്പിറ്റലിലായി പോകണ്ട. എനിക്ക് ഭയങ്കര പേടിയാണ്, അങ്ങനെയല്ല ഐ സി യു അതിലൊക്കെ ആണ് ഭയങ്കര പേടിയാണ്. അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ നല്ല വിഷപ്പുണ്ടായിന്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്, ഞാൻ ഒറ്റ ഒരു പ്രാവശ്യമാണ് ഇതേ പുട്ടിൽ പോയിട്ട് കഴിച്ചിട്ടുള്ളത്, നാട്ടിൽ ഒരു പ്രാവശ്യം കഴിച്ചിന്.
പാടുന്ന കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞമ്മ കയറി. നല്ല വിഷമുണ്ടായിന്. അപ്പോൾ നന്നായിട്ടുണ്ട് തിന്നാന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട. പിന്നെ അവിടെ പോയിട്ട് നല്ല ഫുഡെല്ലാം കഴിച്ചിന്. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുട്ട് മാത്രമല്ലല്ലോ, എന്തെല്ലാം ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും. അങ്ങനെ ഒരു കോംബോ അല്ല നമ്മൾ എടുത്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് എന്താ പറഞ്ഞാൽ, വേറെ ഒന്നുമില്ല, ഞാൻ എന്നെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു, ചിലപ്പോൾ അല്ല അധികം പറഞ്ഞിട്ടുണ്ടാവും, മറക്കാറില്ലേ. ഞാൻ വ്ളോഗ് ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ വ്ളോഗ് ഇങ്ങനെ മേലോട്ട് വരില്ല, പിന്നെ വ്യൂസ് ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് നിർത്തിയിട്ടൊന്നുമില്ല, നിർത്തണമെന്ന് വിചാരിക്കും. നിർത്താമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായി ഞാൻ, മതി ഇനി വീഡിയോ ഒന്നും ഇടണ്ട. പക്ഷേ എന്താ പറഞ്ഞാൽ ഒരു ജോബും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതും ഒരു മടുപ്പാണ്. ഇങ്ങനെ വീഡിയോയിൽ ഇടുമ്പോൾ ഞമ്മ നാളെ എന്താ ഇടുന്ന, എന്ത് കണ്ടൻറ് ഉണ്ടാക്കും, കണ്ടൻറ് എന്ത് കിട്ടും, അങ്ങനെയുള്ള ഒരു മൈൻഡിൽ നമ്മൾ ബാക്കിയുള്ള ടെൻഷനും അസുഖവും എല്ലാം മറന്നു പോകല്ലോ. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറയും വ്ളോഗിലോട് മുമ്പത്തെ പോലെ വ്ളോഗിലോട്, അപ്പോൾ എല്ലാം ശരിയാവും, കുറച്ച് എനർജി വരും, അങ്ങനെയെല്ലാം വിചാരിക്കും. ഒരു ദിവസം ഇടും, എന്നിട്ട് ഞാൻ പറയും ഇനി എല്ലാ ദിവസവും ഇടുമെന്ന് പറയും. എന്നിട്ട് പിന്നെയും പിന്നെയും ഈ മുമ്പത്തെ പോലെ തന്നെ ഞാനായിപ്പോവും. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ല വ്ളോഗെല്ലാം ഇടണം, ഇൻഷാല്ല. അപ്പോൾ ഇതാ നമ്മളെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഈ കോംബോ അത് വാങ്ങിയത് എന്തെല്ലോ ഉണ്ടായതിനതിൽ, ഇത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ആ റൂമിൽ ഫുള്ള് പുകയായി. നല്ല ടേസ്റ്റിലുണ്ടായിന്, പക്ഷേ എരിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ്, എനിക്ക് താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രയൊന്നും കഴിച്ചിട്ടൊന്നും ആയിട്ടറിയാം, ബാക്കി പാഴ്സലാക്കിയിരുമ്പോൾ ഇത്രയൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെല്ലെ തിന്നു വിചാരിക്കണ്ട. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ടായിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചിന്, കാരണം എരിവ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എരിവാണ്. ഇത്രയും മുളകിടണ്ടാന്ന് എനിക്ക് തോന്നിപ്പോയി, തോന്നിന് ഇത്രയല്ലേ എന്തിനാണ് മുളകിടുന്നത്, കാരണം നമുക്ക് ഒന്ന് തിന്നണ്ടേ. പിന്നെ അത് പക്ഷേ വേറൊന്നുണ്ട്, അതെല്ലാം കഴിച്ചിട്ട് അവരൊരു ഇത് കട്ടൻ ചായ തരുമല്ലോ സുലൈമാനി, അതൊരു നല്ല ടേസ്റ്റാണ്. ഒരു മസാല എല്ലാം ഇട്ടിട്ടുള്ള അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എന്താ പറഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റെല്ലാം തിന്നുമല്ലോ, അങ്ങനെ ആയിരിക്കും ഞമ്മ അങ്ങനെ കഴിച്ചിന് സ്വീറ്റെല്ലാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ നിങ്ങളോടെല്ലാം മിണ്ടാതെയും പറയാതെയും ഇല്ലെന്ന് നിന്നിട്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം. പറ്റുമെങ്കിൽ, അറിയുമെങ്കിൽ ദുബായിൽ എവിടെയെങ്കിലും, ദുബായിൽ ഷാർജ ലാജ്മഹലിലെ എവിടെയെങ്കിലും ഈ ഹെമറ്റോളജി ഡോക്ടറുണ്ടത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ അത് മാത്രമല്ല, ഈ പ്ലേറ്റ്ലെറ്റ്സ് കൂടാനുള്ള, എനിക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഭയങ്കര കുറവാണ്, ബ്ലഡും ഭയങ്കര കുറവാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി അതുകൂടി കമൻറ്റിൽ പറയണം. എനിക്ക് അറിയില്ല ഡോക്ടേഴ്സെല്ലാം ഇങ്ങനെ മറ്റേ ഗ്രീൻ ആയിട്ടുള്ള എന്തെങ്കിലും തിന്നണം അങ്ങനെ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞു തരണം. ഇൻഷാല്ല എല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥനയും വേണം. എനിക്ക് ഞങ്ങൾക്ക് എല്ലാവരും ഞമ്മ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ, ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മനാലിൽ വന്നപ്പോൾ അടുന്നടുത്തതാണ്, ആ വലിയ ഒരു മനുഷ്യനാണല്ലോ, അവരെ തന്നിട്ട് കുറേ എല്ലാം എപ്പോഴും കാണലുണ്ട്, അധികം ഇയാൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടുള്ള വരാം ഇൻഷാല്ലാ.